വാർത്തകൾ തുടരുന്നു. അത്താണി ചെങ്ങമനാട് റോഡിലെ പുത്തൻതോട സീന ഗ്യാസ് വളവുകളിൽ പഴയ സർവേ പ്രകാരം പുറമ്പോക്ക് വീണ്ടെടുത്ത് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള റോഡ് സേഫ്റ്റി കമ്മീഷണർക്കാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കുത്തനെയുള്ള വളവും തിരിവും കുണ്ടും കുഴിയും മൂലം നിരവധി പേർ മരിക്കുകയും പരിക്കേറ്റവരിൽ പലരും ദുരിതത്തിലാവുകയും ചെയ്തതോടെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ചെങ്ങമനാട് തേക്കാലത്ത് രാജി ആന്റണി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് വിധി. മലിനജലം ഒഴുകിയെത്തുന്നത് കൃഷിയിടങ്ങളിലേക്കും കിണറുകളിലേക്കും. പെരിങ്ങാക്കുളം പ്രദേശത്തെ കാന നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. ഏകദേശം 100 മീറ്റർ കൂടി കാന നിർമ്മാണം നടത്തുകയാണെങ്കിൽ കാനയിലൂടെ ഒഴുകിയെത്തുന്ന ജലം മറ്റൊരു തോട്ടിലേക്ക് ഒഴുക്കുവാനാകുമെന്നും ഇവർ പറയുന്നു. ദേശീയപാതയുടെ പെരിങ്ങാകുളത്തിന് സമീപത്തെ കാനയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. ഇതിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പേരാമ്പ്ര കുഞ്ഞിത്തറ പ്രദേശത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കും കൃഷിയിടത്തേക്കുമാണ് ഒഴുകിയെത്തുന്നത്. ഇതുമൂലം പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏകദേശം 100 മീറ്റർ കൂടി കാന നിർമ്മാണം നടത്തുകയാണെങ്കിൽ കാനയിലൂടെ ഒഴുകിയെത്തുന്ന ജലം മറ്റൊരു തോട്ടിലേക്ക് ഒഴുക്കുവാനാകുമെന്ന് ഇവർ പറയുന്നു. പേരാമ്പ്ര അപ്പോളോ ടൈൽസിന്റെ ഫ്രണ്ടിൽ നിന്ന് വരെയുള്ള അതിന്റെ തൊട്ടപ്പുറത്ത് ശരിക്കും പറഞ്ഞ നാടുകുന്നു തുടങ്ങിയുള്ള വെള്ളം ഈ ഹൈവേ കൂടെ വന്നിട്ട് ഈ ഹൈവേ കൂടെയും അതിന്റെ സൈഡിലുള്ള തോടി കൂടെയും വന്നിട്ട് ഈ പാടത്തിന്റെ എൻഡ് എത്തുമ്പോൾ നേരെ നമ്മുടെ ഈ താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് മൊത്തം ഞങ്ങളുടെ താഴെയുള്ള വീടുകളിലേക്കും ഹൈ റോട്ടിലേക്കും നിറഞ്ഞു കവിഞ്ഞാണ് ഈ വെള്ളം പോകുന്നത്. ഇത് ആകെ ഹൈവേക്കാരുടെ ഒരു അന്ന് പണി കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു നിരുത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. കുറച്ച് വെള്ളമൊന്നുമല്ല ഈ കൂടെ കയറി വരുന്നത്, അത്രയും വെള്ളം. അത് മഴ നല്ല മഴ പെയ്യുമ്പോൾ വന്ന് കണ്ടാൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. റോഡ് കവിഞ്ഞ് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വെള്ളം കയറി, വേസ്റ്റ് വെള്ളവും പുറത്തുനിന്ന് വരുന്ന ഹൈവേ കൂടെയുള്ള വേസ്റ്റ് വെള്ളവും പിന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം, നാടുകുന്നിൽ നിന്നുള്ള വെള്ളങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പേരാമ്പ്ര നാടുകുന്ന് മേഖലയിൽ നിന്ന് പോലും മാലിന്യങ്ങൾ വഹിച്ചുള്ള മഴവെള്ളം ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. വർഷങ്ങളായി ഈ പ്രദേശവാസികളുടെ ആവശ്യമാണ് കാന നിർമ്മാണം പൂർത്തീകരിക്കുക എന്നത്. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ടി വി പ്രജിത് പറഞ്ഞു. നമുക്കറിയാം ഇവിടുത്തെ 10 വരുന്ന കുടുംബങ്ങളിലേക്ക് നാടുകുന്ന് പേരാമ്പ്ര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ മഴവെള്ളവും ഈ വർഷക്കാലത്ത് ഡ്രൈനേജിൽ കൂടെ നമ്മൾ ഈ കാണുന്ന പുറകുവശത്തുള്ള ഈ പാടത്ത് കൂടി ഇവിടുത്തെ വീടുകളിലേക്കും ഈ പാടങ്ങൾ പാടശേഖരങ്ങളിലേക്കും വേസ്റ്റും വെള്ളവും കയറിക്കൊണ്ട് പാടത്ത് കൃഷി നശിക്കുകയും വീടുകളിലേക്ക് വേസ്റ്റ് വെള്ളവും വേസ്റ്റുകളും ഒക്കെ ഒഴുകിയെത്തുന്ന ഒരു വലിയൊരു വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ ഒരു പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. ഇതുമായി ബന്ധപ്പെട്ട് മെമ്പർ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും MLA ബഹുമാനപ്പെട്ട ചാലക്കുടി MLA നാഷണൽ ഹൈവേ അതോറിറ്റിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതാണ്. നാളെ ഇതുവരെയായി ഇതിന് യാതൊരു ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് കാനയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രദേശത്തെ മാലിന്യമുക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാളാവിഷൻ, കൊടകര. DYFI ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഹിൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടത്തി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ നടത്തുവാനായിട്ട് സാധിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷമാണ് മാഹിന്റെ വിപ്ലവ പ്രസ്ഥാനം മാഹിന്റെ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാലത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന മോദിയുടെ സർക്കാർ ആളൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആഷ്ബിൻ കൃഷ്ണ അധ്യക്ഷനായി. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ, CPM മാള ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR ജോജോ, UK പ്രഭാകരൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം NV വൈശാഖൻ, രതീഷ്, ധനുഷ്, അയ്യൻ ബാബു, PU ബിബിൻ എന്നിവർ സംസാരിച്ചു. വിപണി. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4570 രൂപയും പവന് 36560 രൂപയുമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 25th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല. ഗ്രാമദർശനം ദ്വൈമാസികയുടെ പുനഃപ്രസിദ്ധീകരണ പ്രകാശന ചടങ്ങ് മുൻ ധനകാര്യമന്ത്രി TM തോമസ് ഐസക് നിർവഹിച്ചു.
ഈ മാസം 21 മുതൽ ബസ് സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത ബസ് ഉടമ സമരസമിതി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന, റോഡ് ടാക്സ് ഇളവ്, ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. അത്താണി ചെങ്ങമനാട് റോഡിലെ പുത്തൻതോട സീന ഗ്യാസ് വളവുകളിൽ പഴയ സർവേ പ്രകാരം പുറംപോക്ക് വീണ്ടെടുത്ത് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള റോഡ് സേഫ്റ്റി കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.